മനസ്സിനെ ശാന്തമായി വയ്ക്കുക. അനാവശ്യമായി മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ അകറ്റി നിർത്തുക. ചിഞ്ചു ചിഞ്ചു ചിഞ്ചു, എന്താ ബേട്ടാ? ആ അലക്കി തുണിയൊന്നുമില്ലല്ലോ. അലമാരിയിൽ നോക്കി, തോരിട്ടെടുത്ത് നോക്കി, വെള്ളമുണ്ടൊന്നുമില്ല. അലക്കിയാലല്ലേ കാണുള്ളൂ ബേട്ടാ. ഐ, അപ്പോ പെണ്ണ് വരണില്ലേ? ആര്? നയൻതാരയോ? അവളൊക്കെ പണി നിർത്തി പോയി. എന്താ പറ്റിയ? അതൊരു നാറിയ കഥയാ, ബാ പറഞ്ഞു തരാം. ഇവിടെയല്ലേ ചരിത്ര പ്രസിദ്ധമായ കഥ നടന്നത്? എന്ത്? ശ്രദ്ധിച്ചു കേട്ടോ. നയൻതാര ഒരു ബാർ സോപ്പും ഒരു ബക്കറ്റ് നിറയെ മുഷിഞ്ഞ തുണിയുമായി അലക്കുകല്ലിനടുത്തേക്ക് നടന്നു നടന്നു പോകുന്നു. അപ്പുറത്തെ വീട്ടിലെ ഭരതചന്ദ്രൻ സാറിന്റെ പറമ്പിലെ പണിക്കാർ കയ്യിൽ ആയുധങ്ങളുമായി ഈ കല്ലിനടുത്തുള്ള മതിലിനടുത്തേക്ക് നടന്നു നടന്നു വരുന്നു. നയൻതാര അലക്കുകല്ലിനടുത്തേക്ക്, പണിക്കാർ മതിലിനടുത്തേക്ക്. നയൻതാര, പണിക്കാർ, അലക്കുകല്ല്, മതിൽ, കല്ല്, മതിൽ, കല്ല്, മതിൽ. എന്നിട്ടെന്താ? എന്നിട്ടെന്താ? അവരോടിരുന്ന് മൂത്രമൊഴിച്ചിട്ട് പോയി. ഇതിനപ്പ അവിടെ പണിക്ക് പോയത്? എന്നാ പിന്നെ ഏട്ടനൊന്ന് അങ്ങോട്ട് കയറി നോക്കൂ, അപ്പ അറിയാം. ആ ഏട്ടൻ ചെല്ലു. എന്തൊരു മാറ്റം, മനുഷ്യന്റെ ബോധം പോയി, അവള് പിണങ്ങിയും പോയി. അപ്പൊ തോണി വാഷിംഗ് മെഷീൻ കേടാ. ആയത്തരയ്ക്ക് മാത്രല്ല, ഐശ്വര്യക്ക് കൂടി മണം സഹിക്കാൻ പറ്റില്ലട്ടാ. അവിടെ നിന്നിട്ട് നാറിയിട്ട് നിക്കാൻ പറ്റില്ലടോ. അതിന് നാളെ പോയിട്ട് ഭരതേന്ദ്രൻ സാറിനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ. പറയാം. പക്ഷെ ആളെ നാട്ടിലൊരു പ്രമാണിയൊക്കെ അല്ലേ, കുറച്ച് മുൻഷുണ്ടി ഒക്കെ ഉണ്ട്. പറഞ്ഞ ആൾക്ക് ഇത് ഇൻസൾട്ട് ആവോ? ഇൻസൾട്ട് ആവും. പറയണ്ടല്ലേ. പക്ഷെ പറയാണ്ടിരിക്ക എങ്ങനെയാ? ഇത് അവിടെ നിന്ന് പണിയെടുക്കാൻ പറ്റില്ലെന്നേ. പറഞ്ഞോളൂ. എന്നെ ചെഞ്ചു, നീ എന്തെങ്കിലും ഒരു കാര്യം പറയേ.
ഒന്നുങ്ങ് പറയണം അല്ലെങ്കിൽ പറയണ്ട, വേണം അല്ലെങ്കിൽ വേണ്ട, എന്ത് പറഞ്ഞാലും ശരി ശരി എന്ന് പറഞ്ഞാലോ. അബേട്ടിന്റെ പറച്ചിൽ കേട്ടാ തോന്നുല്ലോ ഞാൻ അവിടുന്ന് മൂത്രമൊഴിച്ചു പോയേന്ന്. അതല്ല ജിഞ്ചു, പിന്നെന്താ? അതെ, അങ്ങേരുടെ വീട്ടില് നാല് ചുറ്റും മതിലുണ്ട് ഇല്ലേ? എന്താ നമ്മുടെ മതിലിന്റെ അവിടെ മാത്രം വന്നിരുന്ന് മൂത്രമൊഴിക്കണേ? ഇതാണ് കാരണം, അബേട്ടിന്റെ ഈ സ്വഭാവമാണ് കാരണം. വല്ലവരുടെ മൂത്രത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മള് തമ്മിൽ എന്തിനാ വഴക്കുണ്ടോ ജിഞ്ചു? അപ്പൊ ശരി, ഞാൻ നാളെ പോകുന്നു, ഭരതചന്ദ്രൻ സാറിനെ കാണുന്നു, ഈ മൂത്രപ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നു. അപ്പൊ നീ അബേട്ടൻ പോയിട്ട് ബാക്കി തുണി തിരുമ്പിക്കോളൂ, ഞാൻ ശശാങ്കാസനം ചെയ്യട്ടെ. ഇപ്പോൾ മനസ്സിന് ഒരു ശാന്തി ലഭിച്ചിട്ടുണ്ടായിരിക്കും. എന്താ ബേട്ടാ? കുഞ്ഞിനിറങ്ങിക്കോ. എന്താ ബേട്ടാ വേർത്തൂലോ? എന്താ പറ്റിയേ? നയൻതാര, നയൻതാര രാത്രി നയൻതാരയും സ്വപ്നം കണ്ടു കിടക്കണോ നിങ്ങള്? അതല്ല, നമ്മളെ വീട്ടില് പണിക്ക് വരണ നയൻതാരല്ലേ. എടോ ചിഞ്ചു, എനിക്ക് ആലോചിച്ചിട്ടൊരു സമാധാനം ഇല്ലടോ. എന്താ ബേട്ടാ? നാളെ ഞാൻ ഭരതചന്ദ്രൻ സാറിന്റെ വീട്ടിൽ പോവല്ലേ, ആള് പഴയ മിലിറ്ററി ഒക്കെയാ, അതുകൊണ്ട് ചിലപ്പോ തല്ലിയാലോ. തല്ലിയ കാണാം. എന്ത് കാണാം? എനിക്ക് തല്ലോളണതാ. ഞാൻ ഉണ്ടാവാൻ കൂടെ. അയ്യോടാ, നമുക്ക് ഉറങ്ങാം കിടക്ക്. അമ്മ ലൈറ്റ് ഓഫ് ചെയ്യാൻ ട്ടാ. അവയുടെ നടക്കങ്ങട്. വേഗം വാടാ. അതെ, ആൾക്ക് പിള്ളേരെ വലിയ പിടുത്തല്ലേ, അതുകൊണ്ട് എന്നാ പിന്നെ അവരിവിടെ നിന്നോട്ടെ. ആ ഇവിടെ നിന്ന് നോട്ടാ. ആ ശരി, ഇവിടെ നിന്നാ മതി. പോലേ ബെല്ലടിക്കൂ. ചിഞ്ചു, നീ സംസാരിക്കോ. അഭയന, എന്താ എന്താ അഭയ? അത് പിന്നെ എന്താ കാര്യം? ഡാ പിള്ളേരെ, ആ ചെടി ഒന്നും ചീത്തയാക്കരുത്. എന്താ എന്താ കാര്യം? അത് അത് പറയേ. പറയാം, പറയാനുള്ളത് വേഗം പറയേ, എനിക്ക് വേറെ പണിയുണ്ട്. അത് പറയാം പറയാം. എന്തേ മൂത്രം ഒഴിക്കണോ? അകത്ത് ബാത്റൂം ഉണ്ട്. അല്ല എനിക്കല്ല, അതല്ല അതി ചേട്ടന്റെ പണിക്കാരെ. ചേട്ടനല്ല, റിട്ടയേർഡ് കേണൽ ഭരതചന്ദ്രൻ.
റിട്ടയർഡ് കേണൽ ഭരതരഞ്ജൻ സാറിന്റെ പണിക്കാര് മൂത്രൊഴിക്കണ്ടേ? മനുഷ്യന്മാരല്ലേ, ഒഴിച്ചോട്ടെ. ആ ആ ഒഴിച്ചോട്ടെ, എത്ര വേണമെങ്കിലും ഒഴിച്ചോട്ടെ. വപ്പു വപ്പു വപ്പു. ഏ അബേട്ടാ, ഡോ കേണല്ലേ നശിപ്പിച്ച്. സാറിന്റെ അവിടുത്തെ പണിക്കാരെ, ഞങ്ങളുടെ അലക്കുകലിന്റെ അവിടുത്തെ മതിലിന്റെ അവിടുത്തെ മൂത്രം ഒഴിക്കണം, അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ മനുഷ്യനെയും കൊണ്ടുവന്നത്. അതിനാണ് ഇയാൾ ഇവിടെ കിടന്ന് ഈ ബബ ബബ പറയണേ. നാറ്റം കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പണിക്ക് വന്നിരുന്ന പെണ്ണ് ഇട്ടിട്ട് പോയി. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. കുട്ടി, മറ്റുള്ളവരുടെ മലമൂത്ര വിസർജനം എന്റെ കയ്യിലല്ല. ഇപ്പൊ തൃപ്തിയായില്ലേ? ഞാനെന്ത് ചെയ്തു? അഭയൻ, ഓ ഒന്നിങ്ങ് വരൂ. ഈ ഒന്നും രണ്ടും പറഞ്ഞ നമ്മൾ അയൽക്കാർ തമ്മിൽ വഴക്കൂടണ്ട. അഭയന് പോവാം. മൂത്ര അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തൊക്കെയായിരുന്നു, മലപ്പുറം കത്തി, അമ്പും വില്ലും. കുറച്ചേരം കൂടെ വന്നിരുന്നെങ്കിൽ അവയുടെ കൂടെ മൂത്രം ഒഴിക്കുന്നു വിചാരിച്ചു ഞാൻ. പോവാ. അല്ല, വാഷിംഗ് മെഷീൻ നന്നാക്കാണോ അതോ അവയുടെ അലക്കാണോ? ചിഞ്ചു, നമ്മുടെ പിള്ളേരോർത്തെങ്കിലും. അയ്യോ, പിള്ളേരോ? ആ ശരിനെ, ഞങ്ങളിവിടെ ഉണ്ട്. ആ അതെ, അവിടെ ഉണ്ട്. ആ എന്താ ഇവിടെ? ഇവൻ ഇവിടെ ഒരു പണിയിലാ. കുഞ്ഞ, എന്താ ചെയ്യണേ? ശുശു. ഇപ്പോൾ മനസ്സിന് ഒരു ശാന്തി ലഭിച്ചിട്ടുണ്ടായിരിക്കും.